വീക്കെൻഡ് മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു സംശയം അതിന്റെ കൃത്യമായ ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്കെൻഡ് മിഡി എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ മറ്റൊരു ചാനലായി വീക്കെൻഡ് എന്റർടൈൻമെന്റ് ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഏറ്റവും സുപ്രധാനമായ ചില വിദ്യാഭ്യാസ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം കോളേജ് തുറക്കുന്നത് 25 മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്ലസ് വൺ പരീക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു കനത്ത മഴ പരിഗണിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ SSLC പ്ലസ് ടു പരീക്ഷയുടെ ടൈം ടേബിൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കുന്നത്. ഒരുപാട് മെസ്സേജ് എനിക്കും വന്നിരുന്നു, ഒരുപാട് ഫോൺ കോളുകൾ വന്നു. ഞാൻ ഒരു മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ ഒരു വീഡിയോയുമായിട്ട് എത്താമെന്നോ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും 10 പ്ലസ് ടുവിൻ്റെയും ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് സംസ്ഥാന ബോർഡ് പരീക്ഷയുടെ ടൈം ടേബിളല്ല, CBSE പരീക്ഷയുടെ ടൈം ടേബിളാണ്. നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് SSLC പ്ലസ് ടു പരീക്ഷകൾ പൂർത്തീകരിക്കും, ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുമെന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ CBSEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇത്തവണയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം CBSE നടത്തുന്നത്. കാരണം കഴിഞ്ഞ 2 കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയും പരീക്ഷ നടത്താതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർഗിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിലും മാർക്ക് നൽകി കഴിഞ്ഞ 9 10 ക്ലാസ്സിലെയും ഒക്കെ പരീക്ഷയുടെ ഫസ്റ്റ് ടൈമിൻ്റെയും സെക്കൻഡ് ടൈമിൻ്റെയൊക്കെ പരീക്ഷ മാർക്ക് നൽകി അവരെ വിജയിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല തെറ്റായിട്ടുള്ള പ്രവണകൾ, പല തെറ്റായിട്ടുള്ള വിമർശനങ്ങൾ ഇതൊക്കെ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ CBSEക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 പരീക്ഷകൾ നടത്തുവാൻ CBSE തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യഘട്ടം, അതായത് ഇതുവരെ ഇപ്പോൾ നടക്കുന്ന ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് പകുതി ചാപ്റ്റർ അതിൻ്റെ ആ ഒരു ഇവാലുവേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂല്യനിർണ്ണയം നടത്തുവാൻ വേണ്ടിയാണ് ഒന്നാം ഘട്ടത്തിൽ പരീക്ഷ നടക്കുന്നത്. അതിനുശേഷം 2 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ട് നടക്കും. ഇതാണ് CBSEയുടെ പരീക്ഷ ടൈം ടേബിൾ. ഇങ്ങനെയാണ് 2 പരീക്ഷകൾ നടത്താം. ഈ 2 മാർക്ക് കൂടി പരിഗണിച്ചിട്ടാണ് അന്തിമമായിട്ടുള്ള റിസൾട്ട് വരുന്നത്. ഇനി അന്തിമമായ റിസൾട്ട് നടത്താൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടൈം പരീക്ഷ നടത്താൻ പറ്റിയില്ല എങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ പരീക്ഷ അന്തിമ മാർക്കായി പരിഗണിക്കും. ഇതാണ് CBSEയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്, ഒരു പൊതുപരീക്ഷ തന്നെയാണ് CBSE വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. അല്ലാതെ സംസ്ഥാന സിലബസിൻ്റെ പരീക്ഷയല്ല. നമ്മുടെ പരീക്ഷ എപ്പോഴും മാർച്ചിലാണ് നടക്കുന്നത്. ഇത്തവണയും മാർച്ചിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കാര്യങ്ങളൊക്കെ ക്ലിയറായി ചെയ്യുന്നത്. എന്തായാലും മറ്റൊരു വർഷം തീർച്ചയായിട്ടും അല്ലെങ്കിൽ മറ്റൊരു മാസം പരിഗണിക്കുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് തികച്ചും നടക്കുന്ന കാര്യമല്ല. മാർച്ചിൽ തന്നെയായിരിക്കും നമ്മുടെ പരീക്ഷ. ഫെബ്രുവരിയിൽ മോഡൽ പരീക്ഷയും മാർച്ചിൽ പബ്ലിക് പരീക്ഷയും, ഇതാണ് നമ്മളുടെ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകുന്നത്. പ്ലസ് വണ്ണിന് പരീക്ഷയുടെ കാര്യത്തിലാണ് ഇപ്പോഴും അന്തിമമായ തീരുമാനം എടുക്കുവാനുള്ളത്. പ്ലസ് വൺ പരീക്ഷയും മാർച്ച് മാസത്തിൽ തന്നെ നടത്തുവാനുള്ള തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മാർച്ചിൽ നടന്നില്ലെങ്കിൽ അത് ഏപ്രിലേക്ക് മാറ്റുകയും ചെയ്യും. ഫോക്കസ് ഏരിയ അടക്കം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അന്തിമമായ പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയുമാണ്. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.